ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. എസ് എൻ ഡി പി യോഗം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചതായി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞു. പാർട്ടി രൂപീകരണത്തിൽ സമാന ചിന്താഗതിക്കാരുമായി ചർച്ച നടത്തുമെന്നും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി ഇന്ന് ചേർത്തലയിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് തന്നെയാണ് ഇന്ന് ചേർത്തലയിൽ എസ് എൻ ഡി പിയുടെ നേതൃയോഗം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ചില ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായതോടെയാണ് വിഷയം വോട്ടിങ്ങിനിടാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ട എന്ന തീരുമാനത്തിലെത്താൻ ജനറൽ സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത്. പാർട്ടി ഏതായാലും ഉണ്ടാകാനുള്ള ഉത്തരവാദിത്വം ഏതായാലും കൗൺസിൽ തന്നിരിക്കുകയാണ്. ഇത് മറ്റ് സമാന ചിന്താഗതിക്കാരുമായിട്ടൊന്നും ആലോചിക്കണ്ടേ? ഇത് എസ് എൻ ഡി പി സ്പോൺസർ ചെയ്ത് വരുന്നതല്ല. മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് അവരും കൂടെ കൂട്ടായ്മയോടുകൂടി അവരുമായിട്ട് തലചേർത്ത് ചിന്തിച്ചിട്ട് ആയിരിക്കും അതിനവസാനം ഒരു തീരുമാനം ഉണ്ടാകുക. തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലാവും പാർട്ടി രൂപീകരിക്കുക. എസ് എൻ ഡി പിയുടെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ടാവും. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ യൂണിയൻ ഭാരവാഹികൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചാൽ സ്വതന്ത്ര ചിഹ്നത്തിൽ വേണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എൻ എസ് എസ് അടക്കമുള്ള സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്നതിന് യോഗം കൗൺസിലിന് നിർദ്ദേശം നൽകി. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന് തന്നെയാണ് എസ് എൻ ഡി പി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന് മുന്നോടിയായി തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന രഥയാത്രയ്ക്ക് ശേഷമുള്ള ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞായിരിക്കും ഇതിനുള്ള അന്തിമ തീരുമാനമുണ്ടാകുക. ക്യാമറമാൻ സജുവിനൊപ്പം ഷജഹാൻ. നമ്മുടെ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്ന പാനലിസ്റ്റുകൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ശ്രീ ഗോകുലം ഗോപാലൻ, ശ്രീനാരായണ ധർമ്മവേദിയുടെ സാരഥിയാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, ബി ജെ പിയുടെ നേതാവ്. ഒപ്പം അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ചേരുന്നു, യുവ കോൺഗ്രസ് നേതാവാണ്. ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകൻ, ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് വളരെ അവഗാഹവുമുള്ള ശ്രീ എ സജീവനും നമ്മോടൊപ്പം ഇന്ന് ഈ ചർച്ചയിലുണ്ട്. അതിന് മുൻപായി ഇന്ന് ആലപ്പുഴയിലെ ചേർത്തലയിൽ നടന്ന പാർട്ടി യോഗത്തിന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമ്മേളനത്തിന് ശേഷം വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ഡി സി സി പ്രസിഡന്റ് എ ഷുക്കൂർ, അത് വെള്ളാപ്പള്ളി നടേശൻ്റെ മാത്രം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഷുക്കൂർ വിചാരിച്ചാലൊന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെള്ളാപ്പള്ളിയും തിരിച്ചടിച്ചു. ആ രണ്ടുപേരുടെ അഭിപ്രായ പ്രകടനം കണ്ടതിന് ശേഷം ചർച്ച തുടങ്ങാം. എസ് എൻ ഡി പിയുടെ രാഷ്ട്രീയ പാർട്ടി ഒന്നും ക്ലച്ച് പിടിക്കൂല. അത് ചില സ്ഥാപിത താല്പര്യക്കാർ വിചാരിച്ചാൽ, നിക്ഷിപ്ത താല്പര്യക്കാർ വിചാരിച്ചാൽ അവർ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല, ഉറപ്പാണ്. സംഘപരിവാർ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു നടപടി എടുക്കാൻ എസ് എൻ ഡി പിക്കാകില്ല. ബി ജെ പിയുമായി കൈകോർത്ത് പോകാനുള്ള ഒരു നിലപാടും എസ് എൻ ഡി പിക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുക്കുന്ന ഒരു ഘട്ടം വന്നാൽ എസ് എൻ ഡി പി നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എസ് എൻ ഡി പിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും എസ് എൻ ഡി പി വീണ്ടും കരുത്താർജിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. അതിൽ എന്നെ സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ സഹായം വേണ്ട. ഏതായാലും 5 കൊല്ലത്തേക്ക് എന്നെ തിരഞ്ഞെടുത്താണ്. ഇനി ദൈവം വിചാരിച്ചാലേ എന്നെ ഇവിടുന്ന് മാറ്റാനൊക്കെ ഉള്ളൂ. അതായത് ഭരണഘടന ദൈവം വിചാരിച്ചാലെന്ന് വെച്ചാൽ ചത്തുപോലെ ഒക്കെയുള്ളതായി പറഞ്ഞത്. ഇനി 5 കൊല്ലം അടിപോലെ കിടപ്പുണ്ട്. ഷുക്കൂറല്ല എൻ്റെ അപ്പം വന്നാലും എന്നെ മാറ്റാനൊക്കെ. ആദ്യം ശ്രീ എ സജീവനിലേക്ക് തന്നെ. ശ്രീനാരായണ പ്രസ്ഥാനം, അതായത് സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടവുമായി തുടങ്ങിയ പ്രസ്ഥാനമാണ്. ഒരു തവണ ഇതിന് മുൻപും രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം വൃഥാവിലായ ഒരു അനുഭവമുള്ള ഒരു സംഘടന, സാമൂഹ്യ സംഘടന കൂടിയാണ് എസ് എൻ ഡി പി യോഗം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ യോഗം കൂടി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ വിലയിരുത്തണം അതിനെ? ശ്രീ എ സജീവൻ. എസ് എൻ ഡി പി യോഗത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കാൻ ഉള്ള, എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴൊന്നുമല്ല. ഞാനിപ്പോൾ ഓർക്കുന്നത് 2012 അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, ഹിന്ദു ലീഗ് ഉണ്ടാക്കുന്നത്, മുസ്ലിം ലീഗ് ഉള്ളതുപോലെ ഒരു ഹിന്ദു ലീഗ് ഉണ്ടാക്കാൻ പോകുന്നു. മുസ്ലിങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അതേപോലെ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഹിന്ദു ലീഗ് ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞ് എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. 3 വർഷം മുമ്പ് അങ്ങനെ പറഞ്ഞാണ്. അതിനു മുമ്പേ തന്നെ അദ്ദേഹം എല്ലാ ഹിന്ദു സമുദായ സംഘടനകളെ മുഴുവൻ ചേർത്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ആളുകളെ ചേർത്തുകൊണ്ട് ഒരു വിശാലമായ സഖ്യമുണ്ടാക്കുമെന്ന് പറഞ്ഞു. സുകുമാരൻ നായരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ആയിട്ട് കൂട്ടിപ്പിടിച്ച് അത് സുകുമാരൻ നായർ ചേട്ടനും ഞാനും ഒരേ മനസ്സാണ്, ഒരേ ആത്മാവാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്
ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയിലൂടെ കിട്ടാവുന്ന നേട്ടം എന്താണെന്ന് നമുക്കറിയാം. അതിനപ്പുറത്ത് രാഷ്ട്രീയമായിട്ട് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രിസ്ഥാനം പോലും അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മകനൊക്കെ താല്പര്യമുണ്ടോയെന്ന് അറിയാം. ഉണ്ടാവും നല്ലതാണ്. അപ്പോൾ ആർക്കായാലും മന്ത്രിസ്ഥാനം അധികാരം കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഈ ഇങ്ങനെ നടക്കുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കട്ടെ, അത് നല്ല കാര്യമാണ്. പക്ഷേ നമുക്കറിയാവുന്നത് ഇതേ SNDP യോഗത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് SRP ഉണ്ടാക്കിയിരുന്നു. SRP കുറേ കാലം ഇവിടെ നിന്നു മൊത്തമായിട്ട് ഈഴവരുടെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാവേണ്ടത് SRP ആണ്. പക്ഷേ SRP ഒരു എന്താണ് ഉപ്പ് വെച്ച കലം പോലെ എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും ശോഷിച്ച് 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 പോയിട്ട് അവസാനം ഇപ്പോൾ SRP കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ ഏടുകൾ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അതേപോലെ അത് അങ്ങനെ ആവണമെന്നില്ല. ഒരു പക്ഷേ ഞാൻ സത്യത്തിൽ അത് നല്ല കാര്യമായിട്ട് കാണും. കാരണം ശ്രീ ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതേപോലെ സംഘടനാ ബലമുള്ള അതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് വേണമെങ്കിൽ രൂപീകരിക്കാവുന്നതാണ്. അങ്ങനെ രൂപീകരിച്ച് അദ്ദേഹം വരട്ടെ, അത് നല്ല കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടെ ഏതൊക്കെ പാർട്ടികൾ ഇപ്പം ഇടതുപക്ഷത്തിനോ കോൺഗ്രസിൻ്റെ ഭാഗത്തും ഷുക്കൂറിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലൊരു വർഗീയ ഹിന്ദു വർഗീയ പാർട്ടിയായിട്ട് ഹിന്ദു സമുദായങ്ങളെ മുഴുവൻ കൂട്ടുപിടിച്ചുള്ള പാർട്ടിയായിട്ടാണ് ഒരു എന്തെങ്കിലും പേരിലൊരു ഹിന്ദു ലീഗെന്നോ മറ്റേ പേരിൽ വരുന്നൊരു പാർട്ടിയാണെങ്കിൽ ഇവിടെ BJP താല്പര്യത്തെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. കാരണം അവരും ഏതാണ്ട് ഇതേപോലെ ഹിന്ദുത്വ അജണ്ടയാണ് അവർ കൊണ്ടുവന്നുള്ളത്. ഹിന്ദുത്വ അജണ്ടയും ഹിന്ദു ലീഗിൻ്റെ അജണ്ടയും എന്താവും എന്നുള്ള കാര്യം ഒരു കൗതുകത്തോടുകൂടി കാണേണ്ടതാണ്. എന്തായാലും ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായതുകൊണ്ട് ഈ ഒരു പാർട്ടി ഏത് കാലത്ത് പിറവിയെടുക്കും എന്നുള്ളത് കാണാൻ ഒരു കൗതുകം എനിക്കുണ്ട്. നമുക്ക് തിരിച്ചു വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ സങ്കുചിത മത രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ ആ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവരുമായി കൂട്ടുചേരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ SNDP യോഗം പോലുള്ള ഒരു സമുദായ സംഘടനയ്ക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാനാകും? എങ്ങനെയാണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ അനുകൂലമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ വെള്ളാപ്പള്ളി നടേശനുണ്ട് താനും. അല്ല, വെള്ളാപ്പള്ളി നടേശൻ എക്കാലഘട്ടത്തിലും BJP ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും രാഷ്ട്രീയമായിട്ട് ചില എന്താ പറയുക ആഗ്രഹങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം BJP അനുകൂലമായ നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഈഴവ സമുദായത്തിനെ ഈ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ SRP എന്ന പാർട്ടി ഉണ്ടായി. SRP എന്ന പാർട്ടി ഉണ്ടായി എന്ന് അത് പിന്നെ കാലയവനിയേക്കുള്ളിൽ മറന്ന് നമ്മൾ കാണുകയുണ്ടായി. കേരളത്തിൽ ഈഴവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ഒത്തുപോകുന്നത് അത് മതപരമോ ജാതീയമായിട്ടല്ല, അത് ഈഴവ സമുദായത്തിന് ശ്രീനാരായണ ഗുരു നൽകിയിട്ടൊരു പ്രബുദ്ധതയുണ്ട്. അദ്ദേഹം വിട്ടുപോകുന്ന ഈ പറഞ്ഞ SNDP പ്രസ്ഥാനമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി എന്നത് പാമ്പിൻ്റെ തോല് പാമ്പായിരുന്ന ഗുരുദേവൻ ശ്രീലങ്കയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ തോൽ ഉപയോഗിച്ചുകൊണ്ട് ഗുരുദേവൻ്റെ പേരിൽ ഒരു ആ സംഘടന നയിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി. അപ്പം വെള്ളാപ്പള്ളി നയിക്കുന്ന സംഘടനയ്ക്ക് ആ ആ സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെ സപ്പോർട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഇടതുപക്ഷത്തിൽ നല്ലൊരു പങ്കു എല്ലാവരും ഞാൻ പറഞ്ഞു ഏതാണ്ട് 60% അല്ല 50% ഈഴവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അവർ ഏറെക്കുറെ അവർ സാറ്റിസ്ഫൈഡ് ആണ്. കഴിഞ്ഞ ഒരു 50 കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഇടതും പലതും ഉള്ള ലെഫ്റ്റ് പാർട്ടികൾ, അത് കോൺഗ്രസ് പിന്നെ എന്താ പറയുക ലിബറൽ ലെഫ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ, ഇടതുപക്ഷത്തിനോട് അവർക്ക് മത്സരിക്കുന്നുണ്ട്. ജെ ആർ പത്മകുമാർ, ഇന്നുണ്ടായ ഒരു സംഭവവികാസം, ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ SNDP യോഗത്തിന്റെ ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരെ കണ്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യം, RSSമായോ സംഘപരിവാറുമായോ സഹകരിക്കില്ല, ആ നിലപാടിലാണ് ഇപ്പോൾ SNDP യോഗം നിലകൊള്ളുന്നത് എന്നാണ്. അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഇത്രയും കാലം അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത് ചില എന്താ പറയുക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അത് സഹകരിക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ മാധ്യമ രീതിയിലുള്ള ഒരു അവലോകനമാണ്. അദ്ദേഹത്തിനോട് പത്രപ്രവർത്തകൻ ചോദിച്ചത് RSS ഹൈജാക്ക് ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ RSSനെ ഹൈജാക്ക് ചെയ്യാൻ എന്നില്ല, RSS അങ്ങനെ ഹൈജാക്ക് ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഏതെങ്കിലും
സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ എസ് എൻ ഡി പിയെ ഹൈജാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ, അല്ലെങ്കിൽ പറഞ്ഞോ? ഇത് വാർത്ത സൃഷ്ടിക്കുന്നതും ചോദ്യം സൃഷ്ടിക്കുന്നതും ഉത്തരം ഉണ്ടാക്കുന്നതും മാധ്യമലോകമാണ്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ എസ് എൻ ഡി പിയുടെ വഴിക്കങ്ങ് വിടുക, നിങ്ങൾക്ക് വേറെ ഒത്തിരി ജോലിയുണ്ടല്ലോ. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വൈരുദ്ധ്യ ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായി വർഗസമരത്തിലൂടെ ഒരു സാമൂഹ്യ നീതി ഉണ്ടാക്കാൻ അതിന് ഒരുപാട് സ്പേസ് കേരളത്തിലുണ്ട്, ലോ ഇന്ത്യയിലുണ്ട്. അതങ്ങ് പോവുക. എസ് എൻ ഡി പി ഒരു സാമുദായിക സാംസ്കാരിക സംഘടന. താങ്കൾക്ക് പറയാൻ പറ്റും, അതായത് ശിവഗിരി മഠമാണെങ്കിലും ആലുവയിലെ അദ്വൈതാശ്രമമാണെങ്കിലും ഒരുപാട് സ്വാമിമാരെല്ലാം ഇതിനെതിരാണ്. അല്ല, ആരെങ്കിലും അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹത്തിന് ഇപ്പോൾ എസ് എൻ ഡി പി സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഇപ്പോൾ ഒരു സാംസ്കാരിക സംഘടന എന്നുള്ളതിൽ, സാമുദായിക സംഘടന എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തകർക്ക് ആ സംഘടനയോടുള്ള സ്നേഹമുള്ള പോലെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുണ്ട്. ആ വീക്ഷണം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സംഘടന ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം. പക്ഷേ ഈ എസ് എൻ ഡി പിയിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം ഇന്നതുപോലെ ചിന്തിക്കാവൂ, ഇന്നതുപോലെ പ്രവർത്തിക്കാവൂ, അവർക്ക് ഒരു മാറ്റവും പാടില്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മാടമ്പിത്തരമാണ്. അതാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെ എസ് എൻ ഡി പി ഉള്ളവർ ഇങ്ങനെ ചിന്തിക്കാവൂ എന്ന് പറയേണ്ട ഒരു വലിയ വിഭാഗം വെള്ളാപ്പള്ളി നടേശനോട് ചേർന്ന് നിൽക്കാത്ത വലിയൊരു വിഭാഗം പ്രബലരായി തന്നെ ഈ ശ്രീനാരായണീയ ദർശനങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ കേരളത്തിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കരുത്. പ്രത്യേകിച്ചും ശ്രീനാരായണ ധർമ്മവേദിയുടെ നേതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ നമ്മളിപ്പോൾ ഉണ്ട്. അതിനു മുമ്പായി, അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പായി, ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീ ശിവസ്വരൂപാനന്ദ സ്വാമികൾ ഏതാനും ദിവസം മുമ്പ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ഒരു അഭിപ്രായ പ്രകടനം കണ്ടതിന് ശേഷം ശ്രീ ഗോകുലം ഗോപാലനിലേക്ക് പോകാം. ശുദ്ധമായ ഹിന്ദുമതം എന്ന് ഗുരു ഉദ്ദേശിച്ചത് സത്യത്തിൽ വിഭാഗീയതകളില്ലാത്ത ഒരു സനാതന ധർമ്മ സംസ്കാരത്തെയും ആ ഒരു സംസ്കാരത്തെ നിലനിർത്തുന്നതിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലും തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അത്തരം സങ്കുചിത താല്പര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഏതിരും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തുറന്ന വ്യക്തമായ അഭിപ്രായം. എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു വ്യാഖ്യാനം, അതിൻ്റെ ഫുൾഫോം എന്താണ് എന്നുള്ള നിലയിൽ ഏതോ ഒരു സമയത്ത് കുമാരനാശാൻ ഗുരുവിനോട് നിവർത്തി വെച്ചു കൊടുക്കുന്ന ഒരു സമയം വരുന്ന സമയത്ത് ഇങ്ങനെ അത് തീയ ഈഴവ സമുദായങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഗുരുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഗുരു പറയുന്നുണ്ട്, നീ നമ്മെ ഗുരുവെന്ന് വിളിക്കുകയും എന്നിട്ട് നമ്മെ ഉപദേശിക്കുകയും ചെയ്യുന്നു, ഇനി മുതൽ നാം നിന്നെ ആശാൻ എന്ന് വിളിച്ചുകൊള്ളാമെന്ന് പറയുന്നതായിട്ടുണ്ട്. എല്ലാ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വലിയ അടിത്തറ ഗുരുവിൻ്റെ ദർശനത്തിൽ ഉണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ശിവഗിരി മഠത്തിനുമുണ്ട്. യെസ്, ശ്രീ ഗോകുലം ഗോപാലൻ, നമുക്കറിയാം ഈ ശ്രീനാരായണ പ്രസ്ഥാനം എസ് എൻ ഡി പി യോഗം തന്നെ 1903 ശ്രീനാരായണ ഗുരു സ്ഥാപിക്കുന്നതിന് ശേഷം ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ, അന്നത്തെ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ 1952 മുതൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സമൂഹത്തിൽ വളരെയധികം ഇടപെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് പ്രാതിനിധ്യം നൽകുകയും അവർക്ക് സർക്കാർ ജോലികൾ നൽകുകയും അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ ശ്രീ സ്വാമികൾ പറഞ്ഞ പോലെ ഈ സനാതന ധർമ്മം നിലനിൽക്കുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനിവാര്യത ഉണ്ടോ? അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി തന്നെ എസ് എൻ ഡി പി യോഗത്തെ മാറ്റണമെന്ന് പിടിവാശി പിടിക്കുന്നത്? ഈ എസ് എൻ ഡി പി യോഗം എന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ സാംസ്കാരിക പാവപ്പെട്ടവന്റെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് വേണ്ടി ഗുരുദേവന്റെ ഉപദേശപ്രകാരം ഡോക്ടർ കുമാരനാശനും ആരംഭിച്ച പ്രസ്ഥാനമാണ്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഗുരുദേവന്റെ ദർശനം ശിരസാഹിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയാണ് എസ് എൻ ഡി പി യോഗം. അതിൽ ഇന്ന് ജാതിക്ക് മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ ഒന്ന് അകപ്പെട്ടുകൊണ്ട് ഇന്ന് ഉള്ള ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ച് വെള്ളാപ്പള്ളിക്ക് എന്നറിയില്ല. വെള്ളാപ്പള്ളിക്ക് അവരുടെ സ്വന്തം പാർട്ടി വേണേ ആരംഭിക്കാം. പക്ഷെ അവർ എസ് എൻ ഡി പി യോഗം എന്ന് വെച്ചാൽ എസ് എൻ ഡി പി യോഗത്തിൽ എല്ലാ ആളുകളുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ബി ജെ പി ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഒരു സംഘടന 1903 ആരംഭിച്ച ഈ സംഘടന ഇന്ന് വരെ വലിയ വലിയ മഹാത്മാരൊക്കെ ഇതിന്റെ നേതാക്കന്മാരും ഇതിന്റെ ഭരണാധികാരം ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വെള്ളാപ്പള്ളി നടേശം വന്ന് പെട്ടെന്ന് ഇന്ന് രാവിലെ ഒന്ന് പറയുമ്പോൾ വൈകുന്നേരം വേറെ ഒന്ന് പറയുന്ന ഒരു വെള്ളാപ്പള്ളി നടേശം സെക്രട്ടറി ആയപ്പോ അദ്ദേഹം കക്ഷി രാഷ്ട്രീയം ആരംഭിച്ചെന്ന് പറയുമ്പോൾ അത് ആരാണ് അത് വില കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. അത് ആര് വില കൊടുക്കും?
ശ്രീ ഗോകുലം ഗോപാലൻ, അതായത് ഇന്ന് 500 പേർ പങ്കെടുത്ത നേതൃയോഗത്തിൽ 4 പേർ മാത്രമാണ് രാഷ്ട്രീയ രംഗപ്രവേശത്തിന് എതിരായി സംസാരിച്ചതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ബാക്കി 496 പേരും ഇത്തരം ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂടെയും 4 ആളായിരിക്കും, അതെപ്പോ കൂടെ നോക്കിക്കോളൂ. അത് ഇത് കാരണം ഇന്ന് ഗുരുനിന്ദിയാണ് അയാൾ ചെയ്യുന്നത്. അയാൾ ശരിയായിട്ട് SNDP യോഗത്തെ സംബന്ധിച്ച് അയാൾ മുഹമ്മദ് തുക്ലക്കാണ്. കാരണം ഇതൊരു അവസാനമാണ്. ആ മുഖസാം പറഞ്ഞതുപോലെ SNDP യോഗത്തിന് ഇദ്ദേഹം പോയാൽ മാത്രമേ അത് നന്നാവുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് ആത്മാർത്ഥമായി SNDP യോഗത്തിൽ ഗുരുവിന്റെ ദർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ SNDP യോഗത്തിന്റെ വെള്ളാപ്പള്ളി നടേശനും ആ രീതി ചെയ്യുന്നതായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയം നാളെ വേറൊന്ന് ചെയ്യും, നാളെ വേറൊന്ന് ചെയ്യും. ഒരു രാഷ്ട്രീയ കക്ഷിക്കാരും വിവേകമുള്ള ഒരു കക്ഷി രാഷ്ട്രീയക്കാരും അദ്ദേഹത്തെ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് എന്റെ കാര്യം. കാരണം ഒരു സംഘടന ആരംഭിച്ച സംഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളെ ചതിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദയവായി തുടരുക. ശ്രീ BRM ഷഫീർ, ഇപ്പോൾ തന്നെ നമ്മൾ ഈ ചർച്ചയുടെ ഘട്ടത്തിൽ BJP നേതാവായ അഡ്വക്കേറ്റ് JR പത്മകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും SNDP യോഗത്തെക്കുറിച്ച് പറയണ്ട, അവരവരുടെ എന്താണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ഒരു രാഷ്ട്രീയ ഉരുത്തിരിവ് പ്രകടമായി കണ്ടു തുടങ്ങി BJP, അല്ലെങ്കിൽ ശ്രീ പത്മകുമാർ അങ്ങനെ പറയില്ല, ഇതൊരു നാടകമായി തന്നെ കാണേണ്ടി വരില്ലേ? ശ്രീ പത്മകുമാറിൻ്റെതൊക്കെ ചില മോഹങ്ങളാണ് ഇവിടെ. BJP സ്വന്തം നിലയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി നിയമസഭയിൽ കയറാൻ കഴിയില്ല എന്ന പൂർണ്ണമായ ബോധ്യമുണ്ടായിരിക്കവേ, ഒരു സ്വന്തമായ ഒരു മുന്നണി കേരളത്തിൽ രൂപപ്പെടുത്താൻ കഴിയാതിരിക്കവേ, പ്രബലമായ രണ്ട് മുന്നണികൾക്കെതിരായി മത്സരിക്കുന്ന BJP അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ഏണിയായിട്ടാണ് SNDP BJP ഉപയോഗപ്പെടുത്തുന്നത്. ആ കെണിയിൽ യഥാർത്ഥത്തിൽ SNDP ചെന്ന് വീണിരിക്കുകയാണ്. SNDP ഒരു മഹത്തായ ചരിത്രമുണ്ട്. ചാതുർവർണ്ണത്തിനെതിരായി ജാത്യാചാരങ്ങൾക്കെതിരായിട്ട് വലിയ പടം നയിച്ചുകൊണ്ട് സാമൂഹിക പരിഷ്കർത്താവായി മുന്നോട്ട് വന്ന ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ, അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളെയും അദ്ദേഹത്തിൻ്റെ കാലത്ത് പോലും തള്ളിപ്പറഞ്ഞ സവർണ മേധാവിത്വം ഉൾക്കൊള്ളുന്ന BJP ഇന്ന് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ കൊണ്ടുവന്ന് സവർണ മേധാവിത്വത്തിൻ്റെയും ചാതുർവർണ്ണത്തിൻ്റെയും വക്താക്കളായ BJP ആലയത്തിൽ കൊണ്ടുവന്ന് കെട്ടാനുള്ള ശ്രമങ്ങളല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ട് ആശയങ്ങളും നമ്മൾ ഒരിക്കലും യോജിക്കില്ല. ഒറ്റ കാര്യമേ നമുക്ക് പറയാനുള്ളൂ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ പോലും, ബഹുമാനപ്പെട്ട ശ്രീ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരായി മുന്നോട്ട് വന്നു കഴിഞ്ഞു. ശ്രീനാരായണ SNDP പ്രവർത്തിക്കുന്നവർ മൊത്തം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ രാഷ്ട്രീയ നിലപാടെടുക്കുന്നു ഇവിടെ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുക്കുന്ന SNDP വിശ്വസിക്കുമ്പോൾ തന്നെ അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ട്, BJP CPM, ഇതിലൊന്നും ഇല്ലാത്തവരും രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇന്ന് SNDP മുൻ ജനറൽ സെക്രട്ടറി ശ്രീ കെ ഗോപിനാഥൻ പറഞ്ഞൊരു ഒരു പ്രസ്താവന ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു. 16 കൊല്ലത്തെ SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കണമെന്നും തൻ്റെ മകനെ രാജ്യസഭാ MP ആക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് BJP യുമായിട്ടുള്ള ഈ അലയൻസിൻ്റെ പിന്നിലെന്ന് പറയുന്നത് കോൺഗ്രസ്. അതിനും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകി, ദൈവം മാത്രം വിചാരിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകണം എങ്കിൽ മാത്രം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ വഴിക്ക് പോകട്ടെ, CPM വഴിക്ക് പോകട്ടെ, രണ്ട് കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. ഒന്ന്, സംവരണം കൂടുതൽ നടത്തിക്കൊണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന SNDP സംവരണമേ വേണ്ട, സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്തുടനീളം നടത്തിയ BJP തമ്മിൽ യോജിച്ചു പോകുമോ? ഒന്ന്. രണ്ട്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുത്ത SNDP മണ്ഡൽ കമ്മീഷൻ വേണ്ട മനുവാദ പ്രസ്ഥാനമാണ് വേണ്ടതെന്ന് പറഞ്ഞ BJP തമ്മിൽ യോജിക്കുന്നുണ്ടോ? മൂന്ന്, മംഗലാപുരത്ത്, കർണാടകയിലെ ഉടുപ്പിയിലെ മംഗലാപുരത്ത് മടയി സ്നാന എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. എന്താണെന്നറിയോ, അവിടെ ഏറ്റവും ഉന്നതമായ ചാതുർവർണ്ണം നിലനിൽക്കുന്ന സ്ഥലത്ത് ഉന്നത ജാതിയിൽപ്പെട്ടവൻ കഴിക്കുന്ന ഇല എടുത്തിടുമ്പോൾ ആ ഇലയിൽ ദളിത് വിഭാഗവും പിന്നോക്ക വിഭാഗങ്ങളും ഉരുളണം. അതാണ് മടയി സ്നാന. അതിനെ SNDP അനുകൂലിക്കുന്നുണ്ടോ? RSSന് അതിനെ സംബന്ധിച്ച നിലപാട് എന്താണ്? അനിവാര്യമായ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൗരവമായ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. ചർച്ച ചൂടുപിടിക്കുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് JR പത്മകുമാർ അല്പം പ്രകോപിതനായിരിക്കുകയാണ്. നമുക്കറിയാം, ശ്രീ ഫക്രുദ്ദീൻ അലി, ഈഴവ സമുദായം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനസംഖ്യാനുപാതം കണക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ 25% കൂടുതലുള്ളതാണ്. ഒരുപക്ഷേ വോട്ട് ബാങ്ക് എന്ന കണക്കിൽ അത് വളരെയധികം സാധ്യതകൾ ഒരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. പോളറൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും
ഇപ്പോഴും രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഇലക്ടറൽ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനവുമാണ്. ജാതി മത ചിന്തകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സമവാക്യങ്ങളും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൽ കേരളത്തിൽ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ജ്യോതിക ഫുലെയുടെയൊക്കെ നേതൃത്വത്തിലുള്ള സത്യശോധക സമാജത്തിൻ്റെയൊക്കെ മാതൃകയിൽ ഹൈന്ദവ മേധാവിത്വത്തിനെതിരെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിനെതിരെയൊക്കെ പൊരുതി നിൽക്കേണ്ട ഒരു പാവപ്പെട്ട ജനങ്ങളെ, താഴേക്കിടയിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായ കേരളത്തിലെ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് ശ്രീനാരായണ പ്രസ്ഥാനം. ഇപ്പോൾ അത് സജീവ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർട്ടിസാൻ പൊളിറ്റിക്സിലേക്ക് കടക്കണം എന്നുള്ള പിടിവാശിയിൽ ചർച്ചകൾ നടക്കുന്നു. അത് എത്രമാത്രം പൊതുസമൂഹം ഏറ്റെടുക്കും? അല്ല, എസ് എൻ ഡി പി യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കൃത്യമായി കാലാകാലമായിട്ട് അവരുടേതായ ഒരു അജണ്ടയുണ്ടായിരുന്നു. പക്ഷേ അതുപോലെയല്ല കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ നിലപാടുകൾ. അവർ ഇന്ന് കേരളത്തിലെ കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മുന്നോട്ട് വന്ന രണ്ട് കമ്മ്യൂണിറ്റികൾ, സോഷ്യൽ മൊബിലിറ്റിയുടെ സാമൂഹ്യമായിട്ട് ഏറ്റവും അധികം എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് വന്ന രണ്ട് കമ്മ്യൂണിറ്റി, ഒന്ന് ഈഴവ കമ്മ്യൂണിറ്റിയാണ്, ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി കുറച്ചുകൂടി കൂടുതൽ മുന്നോട്ട് വന്നാൽ നമുക്ക് വിസിബിളായി തോന്നും, കാരണം അത് ഗൾഫ് പണത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടിയുണ്ട്. പക്ഷേ തദ്ദേശീയമായ സമൂഹങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മുന്നോട്ട് വന്നിട്ടുള്ളത് ഈഴവ സമുദായമാണ്. അത് ഈഴവ സമുദായ അംഗങ്ങൾക്ക് തന്നെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് അടുത്ത കാലത്തായിട്ട് കുറച്ച് ഡിസ്കണ്ടന്റ് നമ്മൾ കണ്ടല്ലോ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ചില പോക്കിൽ അവർക്ക് ഇതിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു. ഈ രീതിയിൽ പോയാൽ പോലെ കുറച്ചും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഇടതുപക്ഷ സ്വഭാവം കാണിക്കേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് പാർട്ടി മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത അഭ്യസവിദ്യതായ ഇടതുപക്ഷ അനുഭാവികളായ 50% കൂടുതലുള്ള ഈഴവ സമുദായത്തിലെ പുതിയ ജനറേഷന് തോന്നിയിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തിരുത്ത് വന്ന് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്, ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു തിരുത്ത് വന്ന് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലാതെ BJP കൂടെ പോകുക എന്നുള്ളതല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈന്ദവതയോടെ അല്ല സുധാരണ ഗുരു യുദ്ധം പ്രഖ്യാപിച്ചത്. കാരണം ഹൈന്ദവതയായിട്ട് എന്തിനാണ് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത്? ലോകത്തെ ഏറ്റവും മഹത്തായ എല്ലാ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, സർവധർമ്മ സമഭാവന പറയുന്ന മഹത്തായ മതമാണ്. ബ്രാഹ്മണിസത്തിനെതിരെയാണ്. ബ്രാഹ്മണിസം എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം പോലെ, സിയോണിസം പോലെ ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. അവർ കാരണമാണ് ഇവിടെ മുസ്ലിംസ് വന്ന് കീഴടക്കി, അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്ന് കീഴടക്കിയതും ഈ രാജ്യത്ത് ഇങ്ങനെ ചിഹ്ന ഭിന്നമായി കിടക്കാനുള്ള അവസ്ഥാവിശേഷം ഉണ്ടായത്. ഇന്നും അവർ ശ്രമിക്കുന്നത് അവരുടെ മേധാവിത്വത്തെ ഈ രാജ്യത്തെ കൊണ്ടുവന്ന് ഫർദർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാന്നുള്ളത് എന്നുള്ളതാണ്. ഗുരു യുദ്ധം പ്രഖ്യാപിച്ച് അതിനെതിരെയായിരുന്നു. വളരെ കൃത്യമായി RSS എന്തൊക്കെ തന്നെ പറഞ്ഞാലും അത് വിഭാവനം ചെയ്യുന്നത് ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വ അജണ്ടയാണ്. അതിനനുകൂലമായി നിൽക്കാൻ കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പക്ഷേ ശ്രീ എ സജീവനോട് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വെള്ളാപ്പള്ളി നടേശന്റെ ആ ഇന്നത്തെ യോഗത്തിന് ശേഷമുള്ള പ്രസ്താവനയോട് പ്രതികരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൃത്യമായി പറഞ്ഞു. അതായത് SNDP യോഗം അല്ലെങ്കിൽ ഈഴവ സമൂഹത്തിലെ വർക്കിംഗ് ക്ലാസ് പണിയെടുക്കുന്നവരുടെ കൂടെയാണ് CPIM. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്നത് ബിസിനസ് ക്ലാസ്സിനെയാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് തീർച്ചയായും ഒരു രാഷ്ട്രീയ രംഗപ്രവേശത്തിൽ ചോദ്യചിഹ്നമായി ഉയർന്നു തന്നെ വരില്ലേ? ശ്രീ എ സജീവൻ. തീർച്ചയായിട്ടും ഇത് ബിസിനസ് ക്ലാസ്സിനെ പ്രതിനിധീകരിക്കുന്ന പോലും പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന് കച്ചവടം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇതിൽ ലാഭമാണ് നോക്കുന്നത്. അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതും SN ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയതൊക്കെ അതിലെ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൂടെ, ഒരു കച്ചവടക്കാരൻ അതിൻ്റെ കച്ചവട കണ്ണോടുകൂടി മാത്രമേ കാണുള്ളൂ. പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച അത് നേരത്തെ പലരും പറയും, പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ പോലെ അതിൽ പല രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ SNDP യോഗത്തിലുണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ ഒറ്റയടിക്ക് ഒരു പ്രത്യേക വിഭാഗമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് വിചാരിച്ച് കഴിയില്ല. കാരണം അദ്ദേഹം അതുകൊണ്ട് തന്നെ നേരത്തെ BJPക്ക് പിന്തുണ കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നു. അതിന് ശക്തമായ എതിർപ്പ് വന്നപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചോളയാന്ന് വിചാരിച്ചത്. ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വർഷം മുമ്പേ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ഹിന്ദു ലീഗ്. എവിടെ പോയി ഹിന്ദു ലീഗ്? അപ്പോൾ ഇത് പ്രഖ്യാപിക്കാനൊക്കെ എളുപ്പമാണ്. പലപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നമ്മളൊരു മന്ദകാലൻ്റെ ഒരു കഥയുണ്ട്. ഈ പെരുത്ത കാല് കാണിച്ച് ഞാനിപ്പോൾ ചവിട്ടിക്കൊല്ലും എന്ന് പറയുന്ന പോലെ, അങ്ങനെ ചവിട്ടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ കാല് പൊക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്നുള്ളവരും നോക്കണമല്ലോ. ഇതേപോലെ സത്യത്തിൽ അദ്ദേഹം പാർട്ടി രൂപീകരിക്കുമ്പോൾ എല്ലാ ആളുകളും എൻ്റെ അഭിപ്രായത്തിൽ BJPയും CPMഉം കോൺഗ്രസ്സും സകല ആളുകളും സ്വാഗതം ചെയ്യുക. അപ്പോൾ പാർട്ടി രൂപീകരിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കേരളത്തിലെ ഈ പാർട്ടിയെ കൊണ്ട് ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല കാര്യം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവട്ടെ, ഉണ്ടാവുമ്പോഴാണ് നമ്മൾ നമ്മുടെ മുമ്പിലൂടെ ഉള്ളത്. അനുഭവമുണ്ടല്ലോ SRPയുടെ കാര്യം. SRPയുടെ കാര്യം എന്തായി? ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയം അറിയുന്ന ആളുകളുണ്ടായിരുന്നു. പിന്നെ മനസ്സിലാക്കേണ്ടത് SNDP യോഗം
ജനസെക്രട്ടറി സ്ഥാനത്തിരുന്ന ആളുകൾ, എസ് എൻ ട്രസ്റ്റിൻ്റെ ജനസെക്രട്ടറി സ്ഥാനത്തിരുന്ന ആളുകൾ വളരെ കടുത്ത രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ നേതൃത്വം സാരഥ്യം വഹിച്ച ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ട് പോലും ആ യോഗത്തെ, അത് അവർ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റ് പല പാർട്ടികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊന്നും അവർ എസ് എൻ ഡി പി യോഗത്തെ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. എസ് എൻ ഡി പി യോഗം ജനറൽസെക്രട്ടറി ആയിരിക്കുമ്പോൾ പോലും എം കെ രാഘവനെ പോലുള്ള ആളുകാരെയും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴിങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ശ്രീ ഗോകുലം ഗോപാലിനെ പോലുള്ള ആളുകളും ഈ ഇപ്പോഴകത്ത് നിൽക്കുന്ന ആളുകളും അവരൊക്കെ മാറി ചിന്തിച്ചു പോകും. കുറേ ആളുകൾ എന്തായാലും മാറി ചിന്തിക്കില്ല. ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. തിരിച്ചു വരാം. ശ്രീ ശ്രീ ജയർ പത്മകുമാർ, താങ്കളോട് വളരെ സ്പെസിഫിക് ആയിട്ട്, അതായത് ഓരോ ഓരോ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അല്ലെങ്കിൽ സമുദായത്തെ രാഷ്ട്രീയ സൗഹൃദം അല്ലെങ്കിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ഐഡിയോളജിക്കലായും ഒക്കെ ചർച്ചകൾ നടക്കും. ഗുരുദൈവ ദർശനം ഏത് രീതിയിലാണ് ആർ എസ് എസിന് അഭികാമ്യമാകുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രകീർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് മാത്രം ഉദ്ബോധിച്ചിട്ടുള്ള ഗുരുദൈവ ദർശനം ഒരേ ഒരു മതം അല്ലെങ്കിൽ ഒരു ജാതി മതി എന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആർ എസ് എസ് എങ്ങനെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു സമവാക്യത്തിനുള്ള പ്ലാറ്റ്ഫോം ആർ എസ് എസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ല, ഒരിക്കലും അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ആർ എസ് എസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ആർ എസ് എസിൻ്റെ എല്ലാ ദിവസവും ആർ എസ് എസിൻ്റെ പ്രവർത്തകരെ പാടുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഗുരുദേവനെ 1925 മുതൽ, കേരളത്തിൽ 1940 മുതൽ അത് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഗുരുദേവൻ്റെ സന്ദേശവും ആർ എസ് എസിൻ്റെ സന്ദേശവും ഒന്നും വ്യത്യാസമല്ല. ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നം, ഈ എസ് എൻ ഡി പി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അല്ലെങ്കിൽ എസ് എൻ ഡി പിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നതിൽ ആളുകൾ ഭയപ്പെടുന്നു. അതിൽ കോൺഗ്രസ്സിന് ഭയപ്പാടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയപ്പാടുണ്ട്. അവരവരുടെ മേഖലയിൽ പ്രവർത്തിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ തല ഇട്ട് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർ എസ് എൻ ഡി പി അല്ലെങ്കിൽ ശ്രീനാരായണീയർ അല്ലെങ്കിൽ എസ് എൻ ഡി പി വിശ്വസിക്കുന്ന ആളിലൊക്കെ ഈ എസ് എൻ ഡി വെള്ളാപ്പള്ളി പറയുന്ന അതീതമായി ചിന്തിക്കുമെങ്കിൽ അവരങ്ങനെ ചിന്തിച്ചോട്ടെ, എന്തിനവർ ഭയപ്പെടുന്നത്? ഇവിടുത്തെ യഥാർത്ഥ പ്രായോഗികമായ ഒരു പ്രശ്നം ആരും മനസ്സിലാക്കുന്നില്ല. ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഈ കാലാകാലങ്ങളിൽ പറഞ്ഞു വരുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തിന് കൂടുതൽ സ്വീകാര്യത കേരളത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണീയർ ഉൾപ്പെടെ എസ് എൻ ഡി പിയിൽ ഉൾപ്പെടെയുള്ള ആൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒന്നോ രണ്ടോ ജില്ലയിൽ മാത്രം പ്രാധാന്യമുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് കൊയ്തുകൊണ്ട് പോകുന്നത്. അവർ 2, 4, 5 ഏക്കർ ഭൂമി പട്ടയം വാങ്ങിക്കൊണ്ട് പോയി വളരെ സമ്പന്നരായി ജീവിക്കുന്നു. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതേസമയം ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കേരളത്തിൽ അപേക്ഷയും കൊടുത്ത് ചെതലൊരിക്കുന്ന വീട്ടിന്റെ ഉമ്മറത്ത് ചൊതുങ്ങി കൂടി കഴിയണമെന്നാണ് പലരും രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നത്. എങ്കിലേ അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി അവരെ പ്രയോജനപ്പെടുത്താൻ കഴിയൂ. അത് ജനങ്ങൾ ചിന്തിക്കുന്നു, സാധാരണക്കാരായ ആളുകൾ മാറി ചിന്തിക്കുന്നു. അതാണ് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വലിയൊരു മാറ്റം. ആ ഒരു ചിന്താഗതിയുമായി മുന്നോട്ട് പോയാൽ ബി ജെ പിക്ക് വലിയ ഭാവി ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല, ബി ജെ പി യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചാണ് താങ്കൾ സംസാരിച്ചതെന്നുള്ള, ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ സ്വീകാര്യത വരികയാണ് കേരളത്തില്. ബി ജെ പി പറഞ്ഞാൽ യാഥാർത്ഥ്യമുണ്ടെന്ന് ചിന്തിക്കുന്നു ആളുകൾ, അത് എല്ലാ സമുദായങ്ങളിലുള്ള ആളുകളും ചിന്തിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അല്ല, ഷെഫീർ പറഞ്ഞ പോലെ ഇതുവരെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയിട്ടില്ല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ. അക്കൗണ്ട് പറയുന്നതൊക്കെ ഷെഫീറിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ വീരവാദമല്ലേ? ഞങ്ങൾ ഒറ്റയ്ക്ക് അതഞ്ചുപുറത്തു നിന്ന് മത്സരിക്കുന്നത്, അതിന് തന്റെ ഇടമുണ്ടോ കേരളത്തില്? എങ്കിൽ പറയട്ടെ, ബി ജെ പി വളരെ മോശമാണ്, നമ്മൾ കണ്ടല്ലോ. അതെ, ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് നമുക്കറിയാം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വോട്ടുകൾ മറിച്ചു കൊടുത്ത ചരിത്രം നമുക്കറിയാം. ന്യൂസ് എൻവീസ് തുടരുന്നു. എസ് എൻ ഡി പി യോഗത്തിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശമാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീനാരായണ ധർമ്മവേദിയുടെ നേതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ ഗോകുലം ഗോപാലൻ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യം, താങ്കൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശ്രീ വെള്ളാപ്പള്ളിക്കെതിരെ, എന്നാൽ ശ്രീനാരായണർക്കെതിരെയല്ല, വെള്ളാപ്പള്ളിക്കെതിരെ വളരെയധികം ആരോപണങ്ങൾ ഉന്നയിച്ചും എതിർത്തും ഫൈറ്റ് ചെയ്തു നിൽക്കുന്ന ഒരു നേതാവാണ്. താങ്കളോടൊപ്പം ഒരുപാട് ശ്രീനാരായണീയർ കൂടെ ഉണ്ടെന്നും നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും എസ് എൻ ഡി പി യോഗം അല്ലെങ്കിൽ എസ് എൻ ട്രസ്റ്റ് എന്നാൽ അത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് വളരെ ഡിസൈസീവ്, ഒരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ശക്തിയായി തന്നെയാണ് ഇപ്പോഴും എസ് എൻ ഡി പി യോഗം നിലനിൽക്കുന്നത്. അതിൻ്റെ മുഴുവൻ നിയന്ത്രണവും വെള്ളാപ്പള്ളി നടേശൻ്റെ കൈവശം തന്നെയാണ്. ഹലോ, ആ പറഞ്ഞോളൂ. ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവല്ല. എന്നെ സംബന്ധിച്ചുള്ള എസ് എൻ ഡി പി യോഗം ഒരു കോടി ജനതയുടെ ഒരു പ്രതീക്ഷയാണ്. അത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യുന്ന ഒരു സാംസ്കാരിക സാമൂഹ്യ പ്രസ്ഥാനമാണ്. അതിനെ ഒന്നും ബാധിക്കാൻ പാടില്ല, അല്ല അതിലെ ജനങ്ങൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല.
അവർക്കൊരു വിഭ്രാന്തി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്താണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന് വേണ്ട. കാരണം എസ് ആർ പി ഉണ്ടാക്കിയപ്പോഴും ഇപ്പൊ ഉണ്ടാക്കിയപ്പോ എല്ലാം ജനങ്ങൾ അതിനൊരിക്കലും സഹകരിക്കില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ട്, എല്ലാ രാഷ്ട്രീയത്തിലും അവർ ചേർന്നവരാണ്. പക്ഷെ എസ് എൻ ഡി പി എന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഏത് പ്രത്യേക രാഷ്ട്രീയ കക്ഷികൾ ചേരണമോ ചേരണ്ടെന്നോ അത് അവര് അത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിക്കാരോടും എനിക്ക് പ്രത്യേക വിദ്വേഷവുമില്ല. വളരെ കൃത്യമാണ്. ഈ രാഷ്ട്രീയ അപജയങ്ങൾക്കെതിരെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയെ കൊണ്ട് രാഷ്ട്രീയ കേരള സംരക്ഷണ യാത്ര നടത്താൻ പോവുകയാണ്. ശ്രീ ഷഫീർ, രാഷ്ട്രീയ അപജയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഭരണപക്ഷത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെ ചിന്തിക്കണ്ടേ? അതോ ബി ജെ പി പോളറൈസ് ചെയ്യുകയാണോ? അല്ല, അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ വളരെ വളരെ വ്യക്തമായ ഒരു ഒരു രാഷ്ട്രീയ ലൈൻ ഇവർ തമ്മിൽ യോജിപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പാവപ്പെട്ട കുറേ പിന്നോക്ക സമുദായത്തിലെ ചില കക്ഷികളെ കൂടെ ചേർത്ത് നിർത്തി അതിനെ ഒരു മറയാക്കിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുക, എൽ കെ അദ്വാനി രഥയാത്ര നടത്തിയതുപോലെ കേരളത്തിലൊരു രഥയാത്ര നടത്തുക, ജാതി വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തി രാഷ്ട്രീയത്തിലൊരു പോളറൈസേഷൻ ഉണ്ടാക്കുക, അതിനുശേഷം ബി ജെ പിക്ക് ഒരു ഒരു 5 സീറ്റിൽ മേൽക്കൈ കിട്ടത്തക്ക തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുക, ഇത് കൃത്യമായ സംഘപരിവാറിൻ്റെയും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും അജണ്ടയാണ്. ഈ അജണ്ട ഇതിവിടെ നടക്കില്ല. കാരണം അരുവിക്കര തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ആദ്യം ശ്രീ എം വിജയകുമാറിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിനുശേഷം ശ്രീ രാജഗോപാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൈക്രോ ഫിനാൻസ് സംഘങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ഏറ്റവും അവസാനം ശബരിനാഥൻ ജയിക്കുമെന്ന് കണ്ടപ്പോൾ ശബരിനാഥൻ അടിച്ചു കയറുന്നു എന്ന് പരസ്യമായി പ്രസ്താവന നടത്തുന്നു. ഇതാണ് ശ്രീ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം. ശ്രീ ഷുക്കൂർ, ആലപ്പുഴയിലെ ഡി സി സി പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ പറഞ്ഞല്ലോ, ശ്രീ വി എം സുധീരൻ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ തുറന്നാണല്ലോ അദ്ദേഹം എതിർത്തത്, ശ്രീ പി സി വിശ്വനാഥ് ചെങ്ങന്നൂർ മത്സരിച്ചപ്പോൾ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് പരസ്യമായി പ്രസ്താവന നടത്തിയല്ലോ കെ സി വേണുഗോപാലൻ. അപ്പോൾ എസ് എൻ ഡി പിയുടെ എസ് എൻ ഡി പി അല്ല ഞങ്ങൾ എതിർക്കുന്നത്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവിനെ പരസ്യമായി തോൽപ്പിക്കാൻ ഇറങ്ങിയാൽ അവരെല്ലാം ജയിച്ചു വരികയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ നമ്മളെന്താ ഈ എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ സംഘടനയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇത് കേരളത്തിലെ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത 1888 ഇവിടുത്തെ ചാതുർവർണ്ണത്തിനെതിരായി അരുവിപ്പുറം പ്രദർശനം നടത്തിയ രാഷ്ട്രീയ ഒരു സാംസ്കാരിക സംഘടന. 1898 ഡോക്ടർ പൾപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയലിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ ഇളക്കി മറിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു ഒരു സാമൂഹിക പ്രസ്ഥാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെയൊക്കെ ചരിത്രം മറന്നുപോയി കാണും. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ നവോത്ഥാന സാമൂഹ്യ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ എസ് എൻ ഡി പി നേതാവ് ഒരു അണിയും ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകത്തില്ല. പക്ഷേ എസ് ആർ പി കേരളത്തിലുണ്ടായി നമ്മൾ ചർച്ച ചെയ്തെല്ലാം ക്രോഡീകരിക്കുമ്പോൾ ഇത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബി ജെ പി ആർ എസ് എസ് എന്നുള്ള സംഘടനയെ പറ്റി ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ അധികം സംസാരിച്ചിട്ടില്ല. അല്ല, അത് തന്ത്രമാണ്. ഇപ്പോൾ ഇദ്ദേഹം വിചാരിച്ചെന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പിയിലെ മുഴുവൻ യൂണിയനുകളും ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാധിത്വത്തിനുമെതിരായി ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ ലൈനിനെതിരായി അവിടുത്തെ എസ് എൻ ഡി പിയുടെ പിന്നെ യൂണിയനുകൾ പ്രതികരിച്ച് തുടങ്ങുമെന്ന് കണ്ടപ്പോൾ സംഗതി കുഴപ്പമാകുന്നുവെന്ന് കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ സംഘപരിവാറിൻ്റെ കൂടെ ഇപ്പോൾ പോകുന്നില്ല എന്നുള്ള രാഷ്ട്രീയ അടവ് നയം എടുത്തുകൊണ്ട് വരുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, എസ് ആർ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ അന്ന് കഴിഞ്ഞില്ല എങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ സംഘടനയ്ക്കും തുഷാർ വെള്ളാപ്പള്ളിയെ രാഷ്ട്രീയ നേതാവാക്കാനുള്ള നിലപാടുകൾക്കും കേരളത്തിൽ ഒരു പ്രസക്തി. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീ എ സജീവൻ, നമ്മൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം സ്പേസ് ഉണ്ട് കേരളത്തിൽ, കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ചുരുക്കി? അല്ല, ഇവിടെ കേരളത്തിൽ ഇരട്ടി പാർട്ടികൾ ധാരാളം ഉള്ളതുകൊണ്ട് എത്ര രാഷ്ട്രീയ പാർട്ടി വന്നാലും പ്രശ്നമൊന്നുമില്ല. എത്ര നമുക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, നമ്മുടെ പി സി ജോർജിൻ്റെ സെക്യുലർ കേരള കോൺഗ്രസ് ഇല്ലേ, ഇതേപോലെ കുറേ പാർട്ടികൾ വരും വന്ന്. ഇപ്പം നമ്മളതുകൊണ്ട് ഇതൊന്നും പേടിക്കേണ്ടത്, ഇത് കുറേ കുറച്ച് കാലത്തേക്ക് എന്തെങ്കിലും അധികാരത്തിൻ്റെ അപകർഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാർട്ടികൾ ഉണ്ടാവും. ഈ പാർട്ടികളൊന്നും ഇപ്പോൾ പറയുന്ന സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ഗണവും ബലവും ഉണ്ടാക്കില്ല. അത് അതേ എവിടെ പോകും? ഇദ്ദേഹം തന്നെ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്ന രാജൻ ബാബുവിനെ ജെ എസ് എസിൻ്റെ ഭാരവാഹിയാക്കി വെച്ചിരുന്നില്ലേ? എന്നിട്ട് ജെ എസ് എസിന് വേണ്ട പിന്തുണ കിട്ടിയോ? കേരളത്തിൽ ജെ എസ് എസിന് എന്തെങ്കിലും ഒരു ഇളക്കം സൃഷ്ടിക്കാൻ പറ്റിയോ? എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അഡ്വക്കേറ്റ് രാജൻ ബാബു. രാജൻ ബാബു ഈ ജെ എസ് എസിൽ വന്നിട്ട് പോലും ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ശ്രമവും നടത്തി വെക്കുന്നത് നല്ല കാര്യമാണ്. പി സി ജോർജ് പാർട്ടി ഉണ്ടാക്കിയതുപോലെ, അങ്ങനെ പല ആളുകളും പാർട്ടി ഉണ്ടാക്കിയ പോലെ ഒരു പാർട്ടി വരട്ടെ. വരുന്ന കാര്യം നമുക്ക് വരുന്നത് ദയവായി തുടരുക. ഒരു ഇടവേള എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. വി എം സുധീരൻ്റെ പാർട്ടി പുനഃസംഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്നു.